ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മെ ഓരോരുത്തരെയും പിന്നെയും ദൈവത്തെ ആരാധിക്കുവാനായി ദൈവത്തെ സ്തുതിക്കുവാനായി കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തിൻ്റെ കരുതലിനായി ദൈവത്തിൻ്റെ കാവലിനായി എല്ലാം കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ദൈവത്തെ നമുക്ക് ആരാധിക്കാം നമുക്ക് കണ്ണുകളടയ്ക്കാം ഇന്നത്തെ ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു കർത്താവിൻ്റെ കൃപ കർത്താവേ ഞങ്ങളോട് അധികമായി കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവ് ഈ പ്രാർത്ഥനയിലുടനീളം കർത്താവ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങൾ ചോദിക്കുകയാണ് ദൈവസ്നേഹത്താൽ കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ് ഇന്നത്തെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവ് ഞങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ചില മറുപടികൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവെ ദൈവവചനം ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ഹല്ലേലൂയ കർത്താവ് ഈ ആരാധനയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയെ ഇനിയുള്ള സമയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു സകലതും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ചേർന്നൊരു അമേൻ പറയാമോ അമേൻ ഹല്ലേലൂയ നാം ചേർന്ന് പാടുവാൻ പോവുകയാണ് ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സഹോദരരെ കർത്താവ് നമ്മെ നമുക്ക് നൽകിയ വിജയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കരങ്ങളെ ചേർത്തടിച്ചു പാടാം ഗീതം ഗീതം ജയ ജയ ഗീതം ഹല്ലേലൂയ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ ചേർന്ന് പാടാമോ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ പാപം ശാപം സകലതും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി പാപം ശാപം സകലതും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി ദൈവകോപത്തിയിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു ദൈവകോപത്തിയിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ ഉലക മഹാത്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ ഉലക മഹാത്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ കലുഷുതയകറ്റി കണ്ണുനീർത്തുടപ്പിൻ ഉലുസുകരായിരിപ്പിൻ കലുഷുതയകറ്റി കണ്ണുനീർത്തുടപ്പിൻ ഉലുസുകരായിരിപ്പിൻ നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാണോ നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാണോ
கீதம் கீதம் ஜெய ஜெய கீதம் பாடுவின் சோதரரே சந்தோஷத்தோட பாடாமோ கீதம் கீதம் ஜெய ஜெய கீதம் பாடுவின் சோதரரே நம்மளேஷுநாதன் ஜீவிக்கும்னதினால் ஜெய கீதம் பாடிடுவின் நம்மளேஷுநாதன் ஜீவிக்கும்னதினால் ஜெய கீதம் பாடிடுவின் வாதிலுகளே நீங்கள் தலைகளை உயர்த்தி வரும் நீத ஜெயராஜன் வாதிலுகளே நீங்கள் தலைகளை உயர்த்தி வரும் நீத ஜெயராஜன் நீங்கள் உயர்ந்திருப்பின் கதகுகளே ஸ்ரீயேசுவே சுவீகரிப்பான் நீங்கள் உயர்ந்திருப்பின் கதகுகளே ஸ்ரீயேசுவே சுவீகரிப்பான் கீதம் கீதம் ஜெய ஜெய கீதம் பாடுவின் சோதரரே ஜெயத்தின் சப்தத்தில் கீதம் கீதம் ஜெய ஜெய கீதம் பாடுவின் சோதரரே நம்மளேஷுநாதன் ஜீவிக்கும்னதினால் ஜெய கீதம் பாடிடுவின் 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 தெய்வமன் பலவும் சங்கேதவும் கஷ்டங்களில் அடுத்த சகாயம் தெய்வமன் பலவும் சங்கேதவும் கஷ்டங்களில் அடுத்த சகாயம் ஆகையால் நான் பயப்படில்ல பூதலவும் மாறிடிலும் ஆகையால் நான் பயப்படில்ல பூதலவும் மாறிடிலும் பர்வதங்கள் மாறி சாகர மத்தியே வீணாலும் இப்பர்வதங்கள் மாறி சாகர மத்தியே வீணாலும் சிறந்த பாடல் பயப்பேடில்ல நான் பயப்பேடில்ல என் கத்தாவு கூட உள்ளதா பதறில்ல நான் தெல்லும் பதறுகில்ல என்று கர்த்தாவு கூட உள்ளதா பயப்படில்ல பயப்பேடில்ல நான் பயப்பேடில்ல என்று கர்த்தாவு கூட உள்ளதா பதறில்ல நான் தெல்லும் பதறுகில்ல என்று கர்த்தாவு கூட உள்ளதா ஜெயமுண்டு ஜெயமுண்டு விடுதலுண்ட என்று இயேசுவின்ட நாமத்தால் விடுதலுண்ட ஜெயமுண்டு ஜெயமுண்டு விடுதலுண்ட என்ற இயேசுவின்ட நாமத்தால் விடுதலுண்ட ஜெயமுண்டு ஜெயமுண்டு விடுதலுண்ட என்ற இயேசுவின்ட நாமத்தால் விடுதலுண்ட தெய்வமன் பலவும் சங்கேதவும் கஷ்டங்களில் அடுத்த சகாயம் தெய்வமன் பலவும் சங்கேதவும் கஷ்டங்களில் அடுத்த சகாயம் ஆகையால் நான் பயப்பேடில்ல இபூதலவும் மாறிடிலும் ஆகையால் நான் பயப்பேடில்ல இபூதலவும் மாறிடிலும் இப்பர்வதங்கள் மாறி சாகர மத்தியே வீணாலும் இப்பர்வதங்கள் மாறி சாகர மத்தியே வீணாலும் இப்பர்வதங்கள் இப்பர்வதங்கள் மாறி சாகர மத்தியே வீணாலும் இயேசு கிறிஸ்து உயிர்த்து ஜீவிக்கும் பரலோகத்தில் ஜீவிக்கும் இயேசு கிறிஸ்து உயிர்த்து ஜீவிக்கும் பரலோகத்தில் ஜீவிக்கும் இகலோகத்தைக்காய் இனி வேகம் வரும் ராஜராஜலை வாழிடுவா ஹா ஹல்லேலூயா ஜெயம் ஹல்லேலூயா யேசு கர்த்தாவு ஜீவிக்கുന്നു ஹல்லேலூயா ஹா ஹல்லேலூயா ஜெயம் ஹல்லேலூயா யேசு கர்த்தாவு ஜீவிக்கുന്നു ஹல்லேலூயா ஹா ஹல்லேலூயா ஜெயம் ஹல்லேலூயா
യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ. യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ. ആമേൻ. കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ നീ വാഴുവാനായി, ഞങ്ങൾ നീ തിരഞ്ഞെടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ദൈവത്തിന്റെ വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവെ നീ ഞങ്ങൾക്ക് അധികാരം നൽകിയല്ലോ. ആ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. നീ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുകയാണ്. സകല പുകഴ്ചയും സകല മഹത്വവും ആരാധനയും കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവവചനത്തിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുക, നിങ്ങളുടെ പുസ്തകങ്ങൾ തുറക്കുക. ആമേൻ. കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ബ്രദർ ഡാമി നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 40 ദിവസങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ആദ്യം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 5 അധ്യായത്തിലെത്തി. അതിൽ തന്നെ ആദ്യത്തെ ഗിരിപ്രഭാഷണങ്ങളിലെത്തി. കൂടാതെ സുവിശേഷ ഭാഗ്യങ്ങളിൽ 5 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് 6 സുവിശേഷ ഭാഗ്യം 8 വചനം മുതലാണ്. മാത്യു ചാപ്റ്റർ 5:8. Blessed are the pure in heart, for they shall see God. നമുക്കെ എല്ലാവർക്കും ചേർന്ന് മലയാളം ഒരുമിച്ച് വായിക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Now this beatitude is talking about a pure spirit. ശുദ്ധിയുള്ള ഒരു ഹൃദയം, വിശുദ്ധിയുള്ള ഒരു ഹൃദയത്തെക്കുറിച്ചാണ് ഈ ഭാഗം സംസാരിക്കുന്നത്. ശുദ്ധിയുള്ളൊരു ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദി ഓണസ്റ്റി വിച്ച് ഹാസ് നോ ഹിഡൻ മോട്ടീവ്, നോ സെൽഫിഷ് ഇൻട്രസ്റ്റ് എക്സെട്ര. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ അല്ലെങ്കിൽ മറച്ചു വച്ചിരിക്കുന്ന വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ, വിശുദ്ധിയിൽ അശുദ്ധിയില്ലാതെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം. And it is also true and open in all things. Ella karyangalilum satyasanthathayulla thuranna oru sameepanamulla hrudayam. It refers to the one who is sincere, honest without hypocrisy. Kapada bhakti illade, vyaja bhavangal illade, hrudaya paramarthathayulla സത്യസന്ധതയുള്ള ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം, ഹൃദയം. ദാറ്റ് സച്ച് എ ക്വാളിറ്റി ഈസ് നെസസറി ടു സീ ഗോഡ്. അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ ഹൃദയമാണ്, ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവത്തെ കാണുവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. സങ്കീർത്തനങ്ങൾ 24:3-4 വചനങ്ങൾ നമുക്ക് നോക്കാം. Psalm 24:3-4. Who may ascend to the hill of the Lord, or who may stand in his holy place? He who has clean hands and a pure heart, who has not lifted up his soul to an idol, nor sworn deceitfully. Aa bhagam chernu vaikkam. Yehovayude parvathathil aar kayarum, Yehovayude vishuddha sthalathu aar nilkkum. Okay. Vedippulla kayum nirmala hrudayam ullavan. Okay. Vyajathina manasu vekkathayum കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ആർ കയറും? ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അവർക്ക് വേണ്ട ഗുണഗണങ്ങൾ എന്താണ്? 4 വചനത്തിലാണ് പറയുന്നത്. 1, വെടിപ്പുള്ള കയ്യും. എന്ന് വെച്ചാൽ എന്താണ് കൈ ഉദ്ദേശിക്കുന്നത്? പ്രവൃത്തികൾ, നമ്മുടെ ജീവിതത്തിലെ ആക്ടിവിറ്റീസ്, ഡീഡ്സ്, പ്രവൃത്തികൾ, അത് വെടിപ്പുള്ളതായിരിക്കണം. നിർമ്മല ഹൃദയം ഉള്ളവൻ, ദൈവം നിർമ്മലനാണ്, അതുകൊണ്ട് നിർമ്മല ഹൃദയമുള്ള വ്യക്തിത്വം. വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ.
ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ കയറുവാൻ യോഗ്യതയുള്ളൂ എന്നതാണ് അവിടെ നമ്മൾ വ്യക്തമായി കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാർട്ട് ഈസ് ദി സെന്റർ ഓഫ് വൺസ് ബീയിങ് ഒരു വ്യക്തിയുടെ കോർ അല്ലെങ്കിൽ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ഹൃദയമാണ് ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വാരിയലിൻ്റെ കൂടിനകത്തിരിക്കുന്ന പമ്പല്ല ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യൻ്റെ മനസ്സ് ചിന്തകൾ വികാരങ്ങൾ മനസ്സാക്ഷി തുടങ്ങിയ സകലവും ചേർന്ന് അല്ലെങ്കിൽ സ്പിരിറ്റ് ആൻഡ് സോൾ എല്ലാം ചേർന്നുള്ള അകക്കാമ്പിനെയാണ് ഹൃദയം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ പ്യുർ ഇൻ ഹാർട്ട് വിൽ സീ ഗോഡ് നൗ ബൈ ഫെയ്ത്ത് ഇവിടെ അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 1:18 വചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് No one has ever seen God, but the one and only Son, who is himself God and is in closest relationship with the Father, has made him known. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല എന്തുകൊണ്ട് ആരെങ്കിലും ദൈവത്തെ കണ്ടാൽ അത് ആ വ്യക്തിയുടെ അന്ത്യമാണ് നേരത്തെ പറഞ്ഞു ആർക്കും ദൈവത്തോട് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഹീസ് എബൈഡിങ് ഇൻ അൺഅപ്രോച്ചബിൾ ലൈറ്റ് അവനോട് അടുത്തു പോലും പോകാൻ നമുക്ക് സാധ്യമല്ല പ്രത്യേകിച്ച് കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 11:30 ഉച്ചയ്ക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ സൂര്യനെ നമുക്ക് നോക്കാൻ കഴിയുമോ നോക്കി നിൽക്കാൻ പോലും കഴിയുകയില്ല പലരും കുറേ നേരം നോക്കി നിന്നാൽ ബ്ലൈൻഡായി പോകും അത്രയ്ക്ക് പ്രകാശമാണ് സൂര്യന് സൂര്യൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് അതുപോലുള്ള ഒത്തിരി ഒത്തിരി സൂര്യന്മാർ വേറെയുണ്ട് ദൈവം സൃഷ്ടിച്ചൊരു സൂര്യനെ പോലും നോക്കി നിൽക്കുവാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ നീതിയിൻ സൂര്യനായ സ്രഷ്ടാവിൻ്റെ അടുക്കലേക്ക് നമുക്ക് നോക്കുവാനോ അടുക്കുവാനോ സാധിക്കുമോ ഇന്നത്തെ അവസ്ഥയിൽ അത് സാധ്യമല്ല ഇന്നത്തെ അവസ്ഥ അതുകൊണ്ടാണ് ദൈവം ആർക്കും നേരിട്ട് വന്ന് പക്ഷേ ഇവിടെ ഈ സുവിശേഷ ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഇവിടെ തന്നെയുണ്ട് ഈ നേരത്തെ കാണിച്ച വാക്യത്തിൽ യോഹന്നാൻ 1:18 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് നോ വൺ ഹാസ് എവർ സീൻ ഗോഡ് But the one and only Son, തൻ്റെ ഏകജാതനായ പുത്രൻ, who is himself God, അവൻ തന്നെയും ദൈവമാണ്. And his closest relationship with the Father, പിതാവിനോട് വളരെ അടുത്ത ബന്ധമുള്ളവൻ, he has made him known. അവൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് എങ്ങനെയാണ് ദൈവത്തെ കാണാൻ കഴിയുന്നത്? വെളിപ്പാടിലൂടെ. It's only through a revelation. അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ് ഇസ് എബൌട്ട് റെവലേഷണൽ അണ്ടർസ്റ്റാൻഡിങ് റെവലേഷണൽ നോളജ് ദാറ്റ് വി സീ ഗോഡ് ഇന്ന് ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ് വെളിപാടിലൂടെ വെളിപാടെന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് ദർശനമല്ല ദർശനം ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഒത്തിരി പേർക്ക് വളരെ സൂര്യനെ പോലെ തേജോമയനായ രൂപങ്ങളൊക്കെ പലരും കാണാറുണ്ട് അങ്ങനെ കണ്ടിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ശൗൽ പുതിയ നിയമത്തിലെ ശൗൽ പൗലോസായിത്തന്ന അദ്ദേഹം നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന വെളിച്ചത്തിൽ യേശുവിനെ കണ്ടു ആ രൂപങ്ങളുടെ പ്രത്യക്ഷതയാണ് അതിനെക്കുറിച്ചും അല്ല ഇവിടെ പറയുന്നത് ഹൃദയശുദ്ധിയുള്ള ആർക്കും ദൈവത്തെ കാണാം എന്ന് പറഞ്ഞാൽ വെളിപാടിലൂടെ ഗ്രഹിക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും യോഹന്നാൻ 4:24 പ്രകാരം ദൈവം ആത്മാവാണ് സത്യത്തിലും ആത്മാവിലുമാണ് അവനെ നാം നമസ്കരിക്കേണ്ടത് സ്തുതിക്കേണ്ടത് ആരാധിക്കേണ്ടത് ആത്മാവാകുന്ന ദൈവത്തെ വെളിപാടിലൂടെ മനസ്സിലാക്കുന്നതാണ് ഇതിൻ്റെ പ്രൈമറി മീനിങ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ പ്യുർ ഇൻ ഹാർട്ട് വിൽ സീ ഗോഡ് നൗ ബൈ റെവലേഷൻ ആൻഡ് ബൈ ഫെയ്ത്ത് വിശ്വാസത്തിലൂടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ അതുപോലെ റെവലേഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ വെളിപാടിലൂടെയും ഗ്രഹിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കും അതല്ലാതെ ഫേസ് ടു ഫേസ് കാണുന്നതിനെക്കുറിച്ചല്ല നമ്മളിവിടെ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്രയും മാത്രം നോട്ട് ചെയ്ത് വെക്കുക സീയിങ് ഗോഡ് ടുഡേ ഈസ് എബൌട്ട് റെവലേഷൻ ഓഫ് ഗോഡ് ഇന്ന് ദൈവത്തെ കാണുക എന്ന് പറയുന്നത് എന്തായിരിക്കും വെളിപാടിലൂടെ ദൈവത്തെ കാണുന്നതിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ
we will understand who God is, what his nature is, etc., etc. ദൈവമാരാണ്, അവൻ്റെ സ്വഭാവം എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഫസ്റ്റ് കൊരിന്ത്യൻസ് 13:12, 1 Corinthians 13:12, for now we see in a mirror dimly, but then face to face. Now I know in part, but then I will know just as I also am known. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, ഓക്കേ, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. പക്ഷെ ഇന്ന് നാം കണ്ണാടിയിൽ കാണുന്നു. Now we see in a mirror. കണ്ണാടിയിൽ പ്രതിബിംബം കാണുന്നു, മാത്രമല്ല it is dimly. അത് മങ്ങിയ രീതിയിൽ കടമൊഴിയായി കാണുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മങ്ങിയ രീതിയിൽ കാണുന്നു, യഥാർത്ഥമായ രീതിയിലല്ല കാണുന്നത്. But then face to face. എന്നാൽ അന്ന് അവൻ വരുമ്പോൾ, നമ്മൾ ആ കാലിബറിലേക്ക് വളരുമ്പോൾ നമ്മൾ മുഖാമുഖം കാണും. അതിനുശേഷം 1 John 3:2 കൂടെ നമ്മൾ വായിക്കുമ്പോൾ, 1 Johannan 3:2, Beloved, now ye are children of God, and it has not yet been revealed what we shall be, but we know that when he is revealed, we shall be like him, for we shall see him as he is. വായിക്കാം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഓക്കെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. എപ്പോഴാണ് നാം അവനെ നേരിട്ട് കാണാൻ പോകുന്നത്? അവനോട് സദൃശ്യന്മാർ ആകുമ്പോൾ. ഇപ്പോഴെന്തുകൊണ്ട് കാണുന്നില്ല? അവനോട് പൂർണ്ണമായും സദൃശ്യരായി മാറിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് പറയാം. Beloved, now we are children of God. ഇപ്പോൾ നമ്മൾ ആരാ? ദൈവത്തിൻ്റെ മക്കളായി കഴിഞ്ഞിരിക്കുന്നു. മക്കളെന്ന പദവിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ റിവീൽഡ് വാട്ട് വി ഷാൽ ബി, എന്തായിത്തീരുമെന്നുള്ളത് പൂർണ്ണമായും നമുക്ക് പ്രത്യക്ഷമായിട്ടില്ല, വെളിപ്പെട്ട് വന്നിട്ടില്ല. ബട്ട് വി നോ ദാറ്റ് വെൻ ഹി ഈസ് റിവീൽഡ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, വി ഷാൽ ബി ലൈക്ക് ഹിം, നാം അവനെ പോലെയാകും. എപ്പോഴാണ് നാം അവനെ പോലെയാകുന്നത്? കാഹളനാദം കേൾക്കുമ്പോൾ മരിച്ചു കിടക്കുന്നവർ വേഗത്തിൽ ഉയർത്തെഴുന്നേൽക്കും, അവർക്ക് വിൺമയമായ ശരീരങ്ങൾ ലഭിക്കും. അവരാദ്യം മുകളിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവരോട് കൂടെ ശരീരത്തിൽ രൂപാന്തരം വന്നവരായി ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിച്ച ശേഷം അമർത്യമായ സ്വർഗീയമായ ആത്മീയമായ ശരീരം ലഭിച്ച് അവനെ പോലെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരവസരം കിട്ടുന്നു അവനെ മുഖാമുഖം കാണാൻ. അത് നിത്യവും കണ്ടുകൊണ്ടേയിരിക്കും, അതിന് ഭംഗം വരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവനെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വചനം കൂടെ തരാൻ ആഗ്രഹിക്കുന്നത്, 2 Corinthians 11:3, 2 Corinthians 11:3 നമ്മൾ കാണും. But I fear lest somehow as the serpent deceived Eve by his craftiness, so your minds may be corrupted from the simplicity that is in Christ. എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും, അതെവിടെയാണ് വരേണ്ടത്? ഹൃദയത്തിൽ. മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. പത്രോസാണ് എഴുതിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ ഹൃദയത്തിൽ കർത്താവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആവശ്യമില്ലാത്തതെല്ലാം കളഞ്ഞ് യേശു കർത്താവിനെ നിങ്ങൾ ഹൃദയത്തിൽ നിറച്ചു വയ്ക്കുക. ഇതിൻ്റെ മറ്റൊരു ഭാഷ്യമാണ് ദ സിംഗിൾനെസ് ടുവോർഡ്സ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ദ സിംപ്ലിസിറ്റി ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്. സിംഗിൾനെസ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന, കർത്താവിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരനുഭവം ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മുടെ ഹൃദയം കർത്താവിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. ഇങ്ങനെ പറയാറുണ്ട്, സദൃശ്യമാക്കി പറയുന്നത് സൂര്യകാന്തി പുഷ്പത്തെയാണ്, സൺഫ്ലവർ. സൺഫ്ലവറിന് ഒരു പ്രത്യേകത ഉണ്ട്. ശ്രദ്ധിച്ചാൽ രാവിലെ സൺഫ്ലവർ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കും, ശരിയാണോ? സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച് സൺഫ്ലവർ ആ ദിശയിലേക്ക് തന്നെ തിരിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ എവിടെയാണ് അസ്തമിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ഇതുപോലെ ആയിരിക്കണം എപ്പോഴും വിശ്വാസികൾ. ദൈവത്തിലേക്ക് മാത്രമേ നോക്കാവൂ, അതിനനുസരിച്ച് ടേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഓൾറൈറ്റ്,
ഒരു വചനം കൂടെയുണ്ട് ഈ സുവിശേഷ ഭാഗ്യത്തോട് ചേർന്ന് ഹീബ്രൂസ് 10:22 എബ്രായ ലേഖനം 10:22 ലെറ്റ്സ് ഡ്രോ നിയർ ടു ഗോഡ് വിത്ത് എ സിൻസിയർ ഹാർട്ട് ആൻഡ് വിത്ത് എ ഫുൾ അഷ്യൂറൻസ് ദാറ്റ് ഫെയ്ത്ത് ബ്രിംഗ്സ് ഹാവിംഗ് അവർ ഹാർട്ട് സ്പ്രിങ്കിൾഡ് ടു ക്ലെൻസ് അസ് ഫ്രം എ ഗിൽറ്റി കോൺഷ്യൻസ് ആൻഡ് ഹാവിംഗ് അവർ ബോഡീസ് വാഷ്ഡ് വിത്ത് പ്യുർ വാട്ടർ നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക അവിടെ ഒരു പരമാർത്ഥ ഹൃദയം പറയുന്നുണ്ട് ദുർമനസാക്ഷി നീങ്ങണം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും എന്ന് വെച്ചാൽ യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവർ എന്ന് വെച്ചാൽ വചനത്താൽ നമ്മെ നിറച്ച് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പൂർണ്ണമായ വിശ്വാസത്തിൽ ഉറച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ യോഹന്നാൻ്റെ സുവിശേഷം 15:3 യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളിപ്പോൾ എന്നോട് കേട്ട വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും അത് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഇത് പ്യൂരിഫയിങ് ഏജൻറ്റ്സ് സാങ്ക്ടിഫയിങ് ഏജൻറ്റ്സ് പലതുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ് മറ്റൊന്ന് യേശു കർത്താവിൻ്റെ രക്തമാണ് ഇതാണ് വളരെ പ്രധാനപ്പെട്ട വേറെ പലതുകൊണ്ട് പരിശുദ്ധാത്മാവരുടെ ശുദ്ധീകരണം നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഹൃദയശുദ്ധി പ്രാപിക്കുന്നവർക്കാണ് ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുന്നത് അതല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ 9 ബിയാറ്റിറ്റ്യൂഡ് നമ്പർ 7 9 വചനത്തിൽ ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ് ഫോർ ദേ ഷാൽ ബി കോൾഡ് സൺസ് ഓഫ് ഗോഡ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും This is talking about a peaceful spirit. Samadhanamulla oru aathmaavu, samadhanamulla oru vyaktithvam. Allengil peacemakers, meaning promoters of peace. Samadhanathe promote cheyyunnavar, not a troublemaker. Prashnangal undakkunnavaralla. Chilare ningal sradhichu kaanum. ആ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കലഹങ്ങൾ നടക്കും ദേ ആർ വാർ മോങ്കേഴ്സ് ചില ആളുകൾ അങ്ങനെയാണ് അവർ വന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് പേരുണ്ട് ഇവരുണ്ടെങ്കിൽ ഒരു തല്ലുപിടുത്തം അവിടെ ഉണ്ടായിരിക്കും സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കും മറ്റു ചിലരുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അവർക്ക് എന്തുണ്ട് സമാധാനത്തെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ They are peace carriers. They are not troublemakers. But ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് അവരുടെ പ്രത്യേകത they devote their lives to making peace by following the Prince of Peace. സമാധാന പ്രഭുവിൻ്റെ പാദങ്ങളിൽ അല്ലെങ്കിൽ സമാധാന പ്രഭുവിനെ അനുഗമിച്ച് അവർക്ക് സമാധാനം ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സമാധാനം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും മാത്രമല്ല They make all efforts to be at peace with all men. Romalekanam 12-inte 18 mudal 21 vareyulla vachanangal kurichu vekkuka pinnidu ningal vaichalum madi avada parayunnathu kalimengil ningalalavolam sagala manushirodum samadhanamayirippin idu nammude kooda oru avashyamaa aarodengilum oru prayasam undayal ottumikkavaru aalukal andu raathril urangaarilla tirinjum maranjum kadakku കാരണം എന്താ ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഒരു തകർന്ന ബന്ധം ഉറക്കം നഷ്ടപ്പെടുത്തുന്നു അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ് ടു ബി അറ്റ് പീസ് വിത്ത് ഗോഡ് ബൈ പ്രൊക്ലെയിമിംഗ് ദ ഗോസ്പൽ ഓഫ് പീസ് സുവിശേഷത്തിൻ്റെ ഒരു പേരുണ്ട് സമാധാനത്തിൻ്റെ സുവിശേഷം എന്നാണ് അതിനെ പറയുന്നത് എഫേസ്യലേഖനം 6:15 പറയുന്നത് സമാധാനത്തിൻ്റെ സുവിശേഷം ഈ സുവിശേഷം പറഞ്ഞാൽ തന്നെ അതിനകത്ത് എന്തുണ്ട് സമാധാനമുണ്ട് ഈ സമാധാന സുവിശേഷത്തെ മറ്റുള്ളവരുമായി പങ്കുവച്ച് പാപികളായി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട വ്യക്തികളെ ദൈവവുമായി കണക്ട് ചെയ്ത് സമാധാനത്തിലേക്ക് ആക്കുന്നതും ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈവവുമായി നിരപ്പിച്ച് ദൈവവുമായുള്ള ബന്ധം സമാധാനപൂർണമാക്കി മാറ്റുന്നവരെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ളവർ റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം
നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഹല്ലേലൂയ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മൾ യേശുവിനു വേണ്ടി ഹൃദയം സമർപ്പിച്ച് യേശു കർത്താവ് കാൽവരി ക്രൂശിലൂടെ നൽകുന്ന പാപമോചനത്തെ സ്വീകരിച്ച ആ സമയം നമ്മുടെ അകത്ത് വന്ന് നിറഞ്ഞ സമാധാനം എത്ര വലുതായി അതിനുമുമ്പ് ഒരിക്കലും ഒരിക്കലും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വന്നു മാത്രമല്ല ഇന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരല്ല നമ്മൾ അന്നത്തേക്കാൾ ഒരുപക്ഷെ പ്രശ്നം കൂടി കാണും പക്ഷേ സമാധാനമുണ്ട് കാരണം ദൈവമായുള്ള കേബിൾ കണക്ഷൻ റെഡിയായി ദൈവമായുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായി പണ്ട് ഡിസ്കണക്ട് ചെയ്ത് കിടക്കുമായിരുന്നു ബന്ധമില്ലായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവപുത്രന്മാർ എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രിമാർ എന്നറിയപ്പെടുന്ന സമാധാനമുണ്ടാക്കുന്നവരുടെ ആദ്യത്തെ പ്രത്യേകത അവർക്ക് വ്യക്തിപരമായ ദൈവവുമായി സമാധാനം ഉണ്ടായിരിക്കും They are primarily at peace with God and thus themselves filled with sweet peace. Avar aadyame deivumayi samadhanam praapichavarayirikkunnathu kondu avare ullil hrudayam niranjirikkiyaanu. Oral nammalodu 100 rupa chodichal 100 rupa tharane sahaayikkane ennu choichal nammude kayyil oru 1000 rupa undengil 100 rupa eduthu kodukkam. അപ്പം നമ്മുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയൂ ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നിറഞ്ഞിരിക്കുന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സമാധാനത്തെ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാരെ പുത്രിമാരെ വിളിക്കുന്നൊരു പേരാണ് ദ ഷാലോം കാരിയേഴ്സ് ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നുകൂടെ അതിനർത്ഥമുണ്ട് ദ ഷാലോം കാരിയേഴ്സ് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വാഹകർ അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം തന്നെ പറയേണ്ടത് എന്താണ് ഷാലോം ആദ്യം തന്നെ പറയേണ്ടത് ഷാലോം എന്ന് വെച്ചാൽ എന്താ അർത്ഥം സമാധാനം നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ആ വീട്ടിൽ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇഫ് ദർ ഇസ് എ ഡിസേർവിങ് കാൻഡിഡേറ്റ് ഇൻ ദാറ്റ് ഫാമിലി സമാധാനത്തെ സ്വീകരിക്കാൻ പറ്റിയ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരുടെ മേൽ വസിക്കും എന്ന് വെച്ചാൽ എന്ത് മനസ്സിലായി സമാധാനം അവരുടെ മേലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടും സമാധാനം കുറേ അങ്ങോട്ട് പോകും ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും എന്ന് വെച്ചാൽ അവിടെ ഇമ്പാർട്ടേഷൻ നടക്കുന്നില്ല പകരപ്പെടുന്നില്ല ജോലിസ്ഥലത്ത് നിങ്ങൾ മുഖാന്തരം സമാധാനം ഉണ്ടാവും ഹല്ലേലൂയ കാരണം നിങ്ങളുള്ള സമാധാനം മറ്റുള്ള ജോലിക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ദൈവത്തിൻ്റെ പുത്രനോ പുത്രിയോ ആണെങ്കിൽ അത് പകരപ്പെട്ടുകൊണ്ടിരിക്കും ഞാനൊന്നുകൂടി പറയാം ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് ട്രബിൾ മേക്കേഴ്സ് ഭൂമിയിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുകയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ഒത്തിരി പേരുണ്ട് നല്ല രീതിയിൽ യാത്രക്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബോംബ് സ്ഫോടനം എയർപോർട്ടുകളിൽ ബോംബ് സ്ഫോടനം സ്കൂളുകളിൽ വെടിവെപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഈ ഭൂമിയിലുണ്ട് അതിനിടയിലാണ് കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങൾ സമാധാനമുണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങളെൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവമക്കൾക്ക് സമാധാനം ഉണ്ടാക്കി നോബൽ പീസ് പ്രൈസ് ഒന്നും കിട്ടണമെന്നില്ല സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മദർ തെരേസയ്ക്ക് ലഭിച്ചതുപോലെയോ മലാലയ്ക്ക് ലഭിച്ചതുപോലെയോ കിട്ടിയാലേ നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരൂ എന്നില്ല സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടുന്നവരേക്കാൾ ശ്രേഷ്ഠരാണ് ഒരു കൊച്ചു ദൈവവൈതൽ എന്തുകൊണ്ടാണെന്നറിയാമോ അവർ ചെയ്തു കൂട്ടി ചില പ്രവൃത്തികൾക്കാണ് സമാധാനത്തിൻ്റെ ഇത് കിട്ടിയത് പക്ഷേ ദൈവവുമായി ആരെയും അവർ നിരപ്പിച്ചിട്ടില്ല ഒന്നുകൂടി പറയാം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയവരൊന്നും എന്ത് ചെയ്തിട്ടില്ല ഒരു പാപിയെ ദൈവമായി അതാണ് യഥാർത്ഥ സമാധാനം ദൈവവുമായുള്ള സമാധാനമാണ് ഏറ്റവും യഥാർത്ഥമായിട്ടുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അതിവരാരും ചെയ്തു കൊടുത്തിട്ടില്ല അവർ ചെയ്ത ചില പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് പ്രശസ്തരായി ആ പേര് ലഭിച്ചെന്നേ ഉള്ളൂ ഒന്ന് പത്രോസ് 3:10-11 വരെ വായിച്ചു നോക്കാം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:10-11
He who would love life and see good days, let him refrain his tongue from evil and his lips from seeking deceit. Let him turn away from evil and do good. Let him seek peace and pursue it. Jeevane agrihikeyum shubhagalam kaanmanichikeyum cheyunavan dosham cheyade thande naavineyum vyajam parayade thande adharatheyum kaathukollatte avar dosham vittagannu gunam cheyugeyum samadhanam anushipindudirugeyum cheyatte appo adu valare manappuramayi cheyanda oru kaaryamaanu samadhanam thanne undaagilla appanmare ammamare sahodari sahodaranmare ningalude veettil samadhanam thanne undaagilla ottiri perum ഞാൻ സാധാരണ എല്ലായ്പ്പോഴും പറയാറുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടല്ല കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ലൈനിൽ വരുന്നവർ എല്ലാവർക്കും എല്ലാവരും രോഗികളല്ല പക്ഷേ മിക്കവാറും ആളുകളുടെ പ്രാർത്ഥനാ വിഷയം എന്താ എന്നോട് പറഞ്ഞു മോനെ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും കാരണം എന്താ സമാധാനമില്ല എങ്ങനെ ഉണ്ടാക്കാം ഇവിടെ പറയുന്നത് എന്താണ് കർത്താവ് പറഞ്ഞത് സമാധാനം തന്നെ ഉണ്ടായി വരില്ല ഉണ്ടാക്കണം അപ്പോൾ ഇവിടെ പറയുന്നത് അവൻ ദോഷം വിട്ടതെന്ന് ഗുണം ചെയ്യും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ കുടുംബ സമാധാനത്തിനുള്ള രഹസ്യം പറയാൻ പോവുക കേൾക്കാമോ കേൾക്കാമോ പറഞ്ഞോട്ടെ വേറെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങളോട് പറയാൻ പോകുന്നു ശ്രദ്ധിച്ച് കേട്ടോ കുടുംബ സമാധാനത്തിൻ്റെ രഹസ്യം ഇതാണ് അപ്പൻ വിചാരിക്കണം ഞാൻ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാക്കും അമ്മ തീരുമാനിക്കണം ഞാൻ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാക്കും മക്കളും തീരുമാനിക്കണം ഞാൻ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാക്കും ഒരാൾ തീരുമാനിച്ചില്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടും ഒരാൾ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർ നാല് പേരുണ്ടെങ്കിൽ നാല് പേർ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും തീരുമാനിക്കണം ഞാൻ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാക്കും ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായി എന്തൊക്കെയോ അതിൽ ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഞാൻ ഏർപ്പെടുകയില്ലെന്ന് അപ്പൻ തീരുമാനിക്കണം ഞാൻ മുഖാന്തരം എൻ്റെ വീട്ടിൽ സമാധാനം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല അമ്മയും വിചാരിക്കണം അനാവശ്യമായ വാക്കുകൾ ഞാൻ പറയില്ല ഞാൻ ബഹളത്തിലേക്ക് കൊണ്ടുപോവില്ല കലഹം ഉണ്ടാക്കുന്ന പരിപാടികളിലേക്ക് ഞാൻ പോവില്ല അമ്മ തീരുമാനിക്കണം മക്കൾ തീരുമാനിക്കണം ഞാൻ മുഖാന്തരം എൻ്റെ അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കോ സമാധാനക്കേട് ഉണ്ടാകുകയില്ല അത് ആത്മനിയന്ത്രണത്തിലൂടെ മുന്നിലേക്ക് കൊണ്ടുപോകണം ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 18 Now the fruit of righteousness is sown in peace by those who make peace. യാക്കോബിൻ്റെ ലേഖനം 3:18 എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും ആഹാ സമാധാനം ഉണ്ടാക്കുന്നവർക്ക് വേറൊരു ഫ്രൂട്ട് കൂടെ കിട്ടും അതെന്താണത് നീതി എന്ന ഫലം കൊയ്യും സമാധാനം ഉണ്ടാക്കുന്നവർ അവരെ വിളിച്ചിരിക്കുന്നത് പീസ് മേക്കേഴ്സ് എന്നാണ് ദ ഗ്രേറ്റസ്റ്റ് പീസ് മേക്കർ ഈസ് ജീസസ് ക്രൈസ്റ്റ് എഴുതി വെക്കുക ഏറ്റവും വലിയ സമാധാനം ഉണ്ടാക്കുന്നവൻ യേശു കർത്താവാണ് കാരണം അവൻ സകല മനുഷ്യരെയും സമാധാനമില്ലാത്ത എല്ലാവരെയും പാപം ചെയ്ത് ദൈവമായി ചിന്തിച്ച് നടക്കുന്ന എല്ലാവരെയും ദൈവമായി അവൻ അടുപ്പിക്കുന്നു യോഹന്നാൻ 14:27 പീസ് ഐ ലീവ് വിത്ത് യു മൈ പീസ് ഐ ഗിവ് യു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞു ഫിലിപ്പി ലേഖനം 4:6-7 വാവ് ഭയങ്കര ഒരു സംഭവമാണ് ഫിലിപ്പി ലേഖനം 4:6-7 അതിലെന്താ പറയുന്നത് ഫിലിപ്പി ലേഖനം 4:6-7 നമ്മൾ കാണുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കേത്ര വേണ്ടത് അടുത്തത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും സമാധാനം നഷ്ടപ്പെടാൻ സാഹചര്യമുള്ള അല്ല സാധ്യതയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും ആ സമയത്ത് ചെയ്യേണ്ടത് പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ എല്ലാം അങ്ങോട്ട് പറഞ്ഞേക്കുക എന്നിട്ട് പോയി കിടന്നുറങ്ങുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലെല്ലാം സമാധാനം ഉണ്ടാകും ഓക്കെ ലാസ്റ്റ് ദൈവത്തിൻ്റെ മക്കളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരെ ഇങ്ങനെ വിളിക്കാറുണ്ട് എന്താണ് പറയുന്നത് ദേ ആർ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ആർ പീസ് മേക്കേഴ്സ് എല്ലാ ശുശ്രൂഷകരും സമാധാനം ഉണ്ടാക്കുന്നവരാണ് കാരണം എന്താ 1 Corinthians 5:20 പ്രകാരം 1 Corinthians 5:20 അതിന് പ്രകാരം അവർ ചെയ്യുന്നത് ദൈവവുമായി മനുഷ്യരെ നിരപ്പിക്കുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത് പറയുന്നത് മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ നിരപ്പിൻ്റെ ശുശ്രൂഷ ദൈവമായി നിരന്നുകൊള്ളിൻ എന്ന് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു റോമാലേഖനം 14:19 ദെയർഫോർ ലെറ്റ്സ് പെർസ്യൂ ദ തിങ്സ് വിച്ച് മേക്ക് ഫോർ പീസ് ആൻഡ് ദ തിങ്സ് ബൈ വിച്ച് വൺ മേ എഡിഫൈ അനദർ
റോമലേഖനം 14:19 ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യ ആത്മീയ വർദ്ധനയ്ക്കുമുള്ളതിനും ശ്രമിച്ചു കൊള്ളുക. ഒരു ശ്രമം നടത്തണം, എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ. ഇങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് എന്ത്? ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നുള്ളൊരു സ്ഥാനപ്പേര് അവർക്ക് ലഭിക്കുക. അത് നിസ്സാരമല്ല എന്നുള്ളത് നമ്മൾ പറയാം. എന്ന് വെച്ചാൽ ദ സൺ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവപുത്രൻ ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അവൻ ആരാണ്? സമാധാനത്തിൻ്റെ പ്രഭുവാണ്. പീസ് മേക്കേഴ്സ് ആർ സൺസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പുത്രന്മാർ സമാധാനം ഉണ്ടാക്കുന്നവരാണ്. അടുത്ത ഒരു ബിയാറ്റിറ്റ്യൂഡ്, ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ, വേഴ്സ് നമ്പർ 10, Matthew 5:10. ബ്ലെസ്ഡ് ആർ ദോസ് ഹു ആർ പെർസിക്യൂട്ടഡ് ഫോർ റൈച്ചസ്നെസ് സേക്ക്, ഫോർ ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നീതി നിമിത്തം പാരിതോഷികങ്ങൾ നൽകപ്പെടുന്നവരല്ല, പിന്നെ ആരാ? ഉപദ്രവിക്കപ്പെടുന്നവർ. നമ്മൾ ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഓർമ്മയുണ്ടോ? ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. പറഞ്ഞ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇത് പറയുന്നത് ദിസ് ഈസ് എബൌട്ട് എ ലോങ് സഫറിങ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ദീർഘമായി ക്ഷമിക്കുന്ന, സഹിക്കുന്ന ഒരു ഹൃദയവും ആത്മാവും. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:4-11 കുറിച്ചു വയ്ക്കുക. Hebrews 12:4-11 ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ എതിർത്തുനിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. മതി, ഇനിയുള്ളത് ഭാഗം നിങ്ങൾക്ക് പിന്നീട് വായിച്ചാൽ മതി. അവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സഹിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പലപ്പോഴും വലിയ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന നീതി നിമിത്തമാണ് ഉപദ്രവിക്കപ്പെടുന്നത്, നന്മ ചെയ്യുന്ന നിമിത്തമാണ് ഉപദ്രവിക്കപ്പെടുന്നത്, നല്ല രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഉപദ്രവിക്കപ്പെടുന്നത്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു വാർത്ത കേട്ടത് ഇങ്ങനെയാണ്. വളരെ കുടിച്ച് നടന്നിരുന്നൊരു മനുഷ്യൻ, മദ്യപാനിയായി സമൂഹത്തിലെല്ലാവർക്കും ദോഷം ചെയ്തുകൊണ്ട് നടന്നിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹം യേശു കർത്താവിൻ്റെ സുവിശേഷം കേട്ടു. തന്നിൽ ഭയങ്കരമായൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ആ മനുഷ്യൻ്റെ വന്ന മാറ്റം എടുത്തറിയത്തക്ക ഒരു മാറ്റമാണ്. കാരണം അദ്ദേഹം റെഗുലറായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി. ആ മനുഷ്യനെ സമൂഹത്തിൽ നിന്നും അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചു. കാരണം അദ്ദേഹം മതം മാറി എന്നാരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു സമൂഹത്തിൽ നിന്നും, അവർ പൊക്കൊണ്ടിരുന്ന ആ സമുദായിക ഗ്രൂപ്പുകളിൽ നിന്നും അവിടെ അനൗൺസ് ചെയ്ത് പുറത്താക്കി. കാരണം ഇന്നയാൾ ഇന്ന രീതിയിൽ ക്രിസ്തുവിൻ്റെ പുറകെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ അദ്ദേഹം ഭാര്യയെ തല്ലുമായിരുന്നു, ഭാര്യ പല വീടുകളിൽ താമസിച്ചുകൊണ്ടിരുന്നു, മക്കളും അതെ. പലർക്കും അദ്ദേഹം ഉപദ്രവിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പല കേസുകളുണ്ടായിട്ടുണ്ട് ഈ മനുഷ്യ നിമിത്തം. സമൂഹത്തിന് തന്നെ ഒരു വിപത്തായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ മാനസാന്തരപ്പെട്ട് ആരെ ഉപദ്രവിക്കാതെ നല്ലൊരുവനായി തീർന്നപ്പോൾ സമൂഹം ഉണ്ടായ കാര്യമോ? നടന്നത് മഞ്ഞുമ്മലിലാണ്, ഇവിടെ അടുത്ത് നേരിട്ടറിയാവുന്ന കേസ്. അദ്ദേഹത്തെ പുറത്താക്കി. എന്ത് മനസ്സിലായി? നീതി നിമിത്തം ആ മനുഷ്യനിപ്പോൾ ഉപദ്രവിക്കപ്പെടുകയാണ്. ആ മനുഷ്യന് പല സ്ഥലങ്ങളും തല്ല്, ആ മനുഷ്യന് തല്ലാൻ ചൊല്ലുന്നു. നീ എന്താടാ മതം മാറിയ? നീ എന്താടാ ഇങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ ഭാഗ്യവാന്മാർ. അപ്പോസ്തല പ്രവൃത്തികൾ 14:21-22 നമ്മൾ വായിക്കുന്നത്, പൗലൂസ് പല സഭകളിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ അവസാന ഭാഗത്ത് പറയും, നിങ്ങൾ അനേകം കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. 2 Timotheus 3:12 പറയുന്നത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 1:29-30 നമ്മൾ ഇതേ കാര്യങ്ങൾ, ആ വചനം എഴുതി വെക്കുക, ഇതേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഇത് ദൈവം തന്നെ വെച്ചതാകുന്ന, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, വായിക്കാം, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. കൈകളുടെ ചേശുവിന് നന്ദി പറയാം. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവിൻ്റെ വചനം നമ്മൾ ഗ്രഹിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തു.
ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, ദൈവത്തിൻ്റെ വചനം നമ്മെ പണിയുന്നതാണ്. ഏത് അവസ്ഥയിലും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് ശക്തി പകരുന്ന വചനമാണ്. ഹാലലൂയ. ഇത് പഠിക്കുകയും ചിന്തിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഒരു പുതിയ ദിശയിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത്. ഹാലലൂയ, ഹാലലൂയ. അതുകൊണ്ട് തുടർമാനമായി വചനം നാം പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴും ദൈവം നമ്മെ നടത്തും, എന്നെ നടത്തും, എന്നെ മുന്നോട്ട് നടത്തും, എൻ്റെ പ്രതിസന്ധികളെ മാറ്റി എനിക്ക് ദൈവം വഴി നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹാലലൂയ, ഹാലലൂയ. ദൈവത്തിന് കൂടുതൽ, കാരണം വചനം പറയുന്നു ദൈവത്തിന് ഇരുവാഴത്തിൽ ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും അത് സന്ധി മജ്ജകളെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനമാണ്. ആ ജീവന്റെ വചനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാലലൂയ. തുടർമാനമായി അത് പഠിക്കുവാൻ തക്കണം ഓരോരുത്തരെയും. ഹാലോ, ഞങ്ങൾ നിങ്ങളെ നിങ്ങളോട് പറയുകയാണ്. ഹാലലൂയ. നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം നാം പ്രാർത്ഥിക്കുവാൻ തക്കണം പോവുകയാണ്. ഇന്ന് നമുക്കറിയാം ലോകം മുഴുവൻ, ഇന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കൊറോണയുടെ ബുദ്ധിമുട്ട് പല സംസ്ഥാനങ്ങളെ ഭീതിയിലേക്ക് കൊണ്ടുപോകുന്ന നിമിഷങ്ങളാണ്. ഹാലലൂയ. ഉത്തരേന്ത്യയിലായാലും ഹാലലൂയ, ഒത്തിരി സംസ്ഥാനങ്ങൾ വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ കൊറോണ രണ്ടാം ഘട്ടം വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഭയത്തോട് കാണപ്പെടുന്ന ഒത്തിരി ദൈവക്കളുണ്ട്. ഹാലലൂയ, ഹാലലൂയ. അവർക്ക് ദൈവത്തിൻ്റെ ആശ്വാസ രോഗസൗഖ്യങ്ങൾ വിടുതൽ നൽകുവാൻ വേണ്ടി നാം ഒരുമിച്ച് ചില വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിപ്പാൻ തക്കണം പോവുകയാണ്. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ മധ്യമുണ്ട്. ഹാലലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് വെളിപ്പെടും. ഹാലലൂയ. നീ വിശ്വാസത്തിന് കൂടിയാണ് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വിശ്വാസം, ഹാലലൂയ, ചില അത്ഭുതങ്ങളെ സൃഷ്ടിപ്പാൻ തക്കണം എല്ലാം ഇടയായി തരും. അതുകൊണ്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തക്കണം പോവുകയാണ്. ഹാലലൂയ, 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 ഹാലലൂയ. ഒരുമിച്ച് ഈ കൊറോണ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി നമ്മൾ പ്രാർത്ഥിച്ചതാണ്, ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒത്തിരി ആളുകൾക്ക് വേണ്ടി ദൈവം അത് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കും. ഹാലലൂയ. തുടർമാനമായി നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലലൂയ. പല സംസ്ഥാനങ്ങളിലും കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി വർദ്ധിച്ചിരിക്കുന്നു. അമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്ന് ആ ഒരു വിഷയത്തിന് വേണ്ടി പൊതുവായി പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എല്ലാവരും ചേർന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹാലലൂയ. രണ്ടാമത്തെ കൊറോണയുടെ സെക്കൻഡ് സ്റ്റേജിൽ ഒത്തിരി കഠിനമേറിയ വിധത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, ഒത്തിരി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും അതിലേക്ക് കർത്താവേ പോകാതെ വണ്ണം യേശുവിൻ്റെ നാമത്തിൽ ആ കൊറോണ വൈറസിനെ അങ്ങ് കൺട്രോൾ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൊറോണ വൈറസിനെ അങ്ങ് കൺട്രോൾ ചെയ്യണമേ, കൺട്രോൾ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലൂയ. കൊറോണ പിടിപെടുന്ന രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി രക്ഷ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ അങ്ങിടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. കൊറോണ വാക്സിൻ എല്ലാവർക്കും സുലഭമായി ലഭ്യമാകട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലൂയ. ദൈവത്തിന്റെ പ്രസാദത്താൽ തന്നെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുവാൻ അങ്ങിടയാക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലൂയ. കൊറോണ ആ വാക്സിനുകൾ വേഗത്തിൽ എല്ലാവർക്കും ലഭ്യമാകുവാനും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വളരെ വേഗത്തിൽ നടക്കുവാനും കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, കൊറോണയാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും യേശുവിന്റെ പ്രസാദത്താൽ, യേശുവിന്റെ കൃപയാൽ സൗഖ്യമാക്കി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലൂയ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അങ്ങ് കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്ന ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന യേശുവേ. ഹാലലൂയ. ആടിയനിദാ ദേവാ, ആടിയനിദാ ദേവാ, ആടിയനിദാ ദേവാ, ആടിയനിദാ. ഓ നീ എൻ്റെ പാലകനും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ മറവിടവും.
എല്ലാവരും ആ ദൈവത്തോടൊന്ന് പറഞ്ഞാലും കർത്താവേ അങ്ങയുടെ പരിപാലനത്താൽ എനിക്ക് രക്ഷയുണ്ട്, എനിക്ക് സ്വസ്ഥതയുണ്ട്. കർത്താവേ നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമാ ഞങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം അതാണ്, ഞങ്ങളുടെ കോട്ട അതാണ്, ഞങ്ങളുടെ സങ്കേതം. യേശു കർത്താവിലേക്ക് ഞങ്ങൾ ആശ്രയം വെക്കുകയാണ് കർത്താവേ. ഹാലലൂയ. ലോകമെമ്പാടും നിന്നും ഈ കൊറോണ വൈറസിനെ തുടച്ചു നിൽക്കുവാൻ യേശുവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഈ കൊറോണ വൈറസിൽ നിന്നും ലോകം രക്ഷ നേടുവാനിട വരട്ടെ. താങ്ക് യു ഗാഡ്. കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയതിനായി നന്ദി പറയുന്നു. ഹാലലൂയ. തുടർന്ന് നമുക്ക് ഇന്ന് നമ്മുടെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയൊക്കെ ലഭിച്ചിരിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഒരേ സ്വഭാവമുള്ള ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അതിനുവേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. രോഗസംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി ജോൺസൺ ബ്രദർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാലും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ യൂട്യൂബിലെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവേ. വിധങ്ങളാകുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. സൗഖ്യദായകനായ യേശു കർത്താവിൻ്റെ കരം കർത്താവേ അവരോട് കൂടി ഇരിക്കുന്നവയ്ക്ക് നന്ദി കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ ആ രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളുടെ ശരീരത്തിൽ നിന്നും മാറിപ്പോകാൻ കൽപ്പിക്കുന്നു കർത്താവേ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിശ്വസിപ്പിക്കുന്നത് വാക്ക് പറഞ്ഞെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ സകല രോഗികളെയും കർത്താവ് സൗഖ്യമാക്കുന്നവയ്ക്ക് നന്ദി കർത്താവേ. വലിയ വിടുതലയ്ക്കുന്നവയ്ക്ക് നന്ദി കർത്താവേ. പൂർണ്ണമായ ആരോഗ്യം ഓരോരുത്തരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. തുടർന്ന് നമുക്ക് സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഒത്തിരി ബാങ്ക് ലോണുകൾക്ക് ജപ്തി നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു കർത്താവേ. സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി കോമണായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി എന്ത് കാര്യമാണോ ഉള്ളത് ഞങ്ങളോടൊപ്പം ചേർന്ന് ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സാമ്പത്തികമായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കടബാധ്യതകൾ മുഴുവനായി അടച്ചു തീർക്കുവാനുള്ളൊരു വാതിൽ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മുൻപാകെ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോണുകൾ എടുത്തു തിരിച്ചടയ്ക്കുവാൻ നിവൃത്തിയില്ല. യേശുവിൻ്റെ നാമത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ നിമിത്തം പലരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാനിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
അത് നിമിത്തമുള്ള ആത്മഹത്യാ പ്രവണതകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ. മനുഷ്യ ഹൃദയങ്ങളെ വിട്ടു മാറി പോകട്ടെ. കർത്താവേ, നിരാശയിൽ ഇരിക്കുന്ന ജീവിതങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ ഒരു പ്രത്യാശ ലഭിക്കുവാൻ ഇടവരട്ടെ എന്ന് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തികമായി പുതിയ വരുമാന മാർഗങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുവാൻ, കുടുംബങ്ങളിലേക്ക് അത് വന്നു ചേരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവമേ, ഈ നാളുകളിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വിജയകരമായി അവരുടെ വിദ്യാഭ്യാസ ഈ എക്സാം പീരീഡ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു കാരണവശാലും അവരുടെ പരീക്ഷകൾ മുടങ്ങുവാനിട വരല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃത്യമായി പഠിച്ചിരിക്കുന്നത് ഓർമ്മയിൽ വരുവാനും ഉത്തരങ്ങളായ അത് ഉത്തരക്കടലാസുകളിലേക്ക് എഴുതുവാനും ഉന്നത വിജയം ഉണ്ടാകുവാനും കർത്താവ് ഓരോ കുട്ടികളെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളുടെ ദുസ്വഭാവങ്ങൾ നിമിത്തം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആ ദുസ്വഭാവങ്ങളെല്ലാം ആ വ്യക്തികളിൽ നിന്നും മാറിപ്പോകുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മദ്യപാന ആസക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഡ്രഗ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ നിമിത്തം വിഷമതകൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സമാധാനത്തിലേക്ക് വരുവാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഇന്ന് ഈ ലഭിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വിട്ടുപോയ എല്ലാ വിഷയത്തിൻ്റെ മേലും യേശുവിൻ്റെ നാമത്തിൽ ഒരു മറുപടി ഉണ്ടാകട്ടെ, ഒരു മറുപടി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. മഹത്വം മുഴുവനും ദൈവത്തിന് തരുന്നു. ഇത്രയും സമയം ദൈവസന്നിധിയിൽ, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് തരികയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. ചേർന്ന് കരങ്ങൾ രണ്ടും ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ, 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 കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ.